നമസ്കാരം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ഉദ്ധവ് താക്കറെ ഒരുങ്ങിയിരിക്കുകയാണെന്നും അതിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത് മഹാവികാസ് അഗാഡി സംഘത്തിലെ മുതിർന്ന നേതാവാണെന്നും റിപ്പോർട്ട്. വിമത നേതാവ് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ശിവസേന MLA മാർ കലാപക്കൊടി ഉയർത്തിയതിനു പിന്നാലെ രണ്ടു വട്ടമാണ് ഉദ്ധവ് രാജിവെക്കാൻ ഒരുങ്ങിയത്. BJP ഞെട്ടിച്ച് മഹാവികാസ് അഖാഡി സഖ്യം രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ NCP അധ്യക്ഷൻ ശരത് പവാറാണ് ഉദ്ധവിന്റെ രാജി തീരുമാനത്തിൽ നിന്നും രണ്ടു തവണയും പിന്തിരിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ശിവസേനയിൽ കലാഹം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ പലതവണ പവാർ ഉദ്ധവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏകനാഥ് ഷിൻഡെയും 21 വിമത MLA മാരും ഗുജറാത്തിലെ സൂറത്തിലേക്ക് പോയ June 21 ഉദ്ധവ് ആദ്യം രാജിക്കൊരുങ്ങിയത്. അന്ന് വൈകിട്ട് 5 രാജി പ്രഖ്യാപിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ കൂടുതൽ പേർ വിമത ക്യാമ്പിലേക്ക് പോകുമെന്ന വിശ്വാസവും ഉദ്ധവിനുണ്ടായിരുന്നു. എന്നാൽ രാജി ആയിരുന്ന മഹാവികാസ് അഖാഡി സഖ്യത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു എന്നാണ് രഹസ്യവൃത്തങ്ങൾ പറയുന്നത്. കാര്യങ്ങൾ വഷളായതോടെ പിറ്റേന്നും ഉദ്ധവ് രാജിവെക്കാൻ തന്നെ ഒരുങ്ങി. വിടവാങ്ങളെന്ന നിലയിൽ അദ്ദേഹം ഉദ്യോഗസ്ഥരുടെ യോഗവും വിളിച്ചിരുന്നു. ഇതിനിടെയാണ് ഉദ്ധവ് രാജിക്കൊരുങ്ങുന്നുവെന്ന് മനസ്സിലാക്കി പവാർ വീണ്ടും ഇടപെട്ടുവെന്ന് റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നു. പിന്മാറുന്നതിന് പകരം പ്രശ്നത്തെ ശാന്തമായും തന്ത്രപരമായും നേരിടാൻ അദ്ദേഹം ഉദ്ധവിനോട് പറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഉദ്ധവും വിമത MLA മാരുമായുള്ള പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഉദ്ധവ് താക്കറയ്ക്ക് എതിരായ നിലപാട് കടുപ്പിച്ച് ശിവസേനയുടെ വിമത നേതാവ് ഏകനാഥ് ഷിൻഡെ. ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുള്ളവരെ എങ്ങനെയാണ് ബാൽ താക്കറയുടെ പാർട്ടിക്ക് പിന്തുണയ്ക്കാനാവുക എന്ന് ഏകനാഥ് ഷിൻഡെ ചോദിച്ചു. വിമതർ ശിവസേന ബാലാസാഹിബ് എന്ന പേര് ഉപയോഗിക്കുന്നതിനെതിരെ ഉദ്ധവ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മറുപടി. ബാലാസാഹിബ് എന്നോ ശിവസേന എന്നോ വിമതർക്ക് ഉപയോഗിക്കാൻ അനുമതിയില്ലെന്നും അങ്ങനെ ഉപയോഗിച്ച നിയമ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു ഉദ്ധവിന്റെ ഭീഷണി. എന്നാൽ ബോംബ് സ്ഫോടനങ്ങളിലൂടെ നിരപരാധികളായ മുംബൈക്കാരെ കൊല്ലുന്ന ദാവീദ് ഇബ്രാഹിമുമായി ബന്ധമുള്ളവരെ പിന്തുണയ്ക്കാൻ എങ്ങനെയാണ് ബാൽ താക്കറയുടെ പാർട്ടിക്ക് കഴിയുമെന്ന് ഷിൻഡെ ചോദ്യമുന്നയിച്ചു. ഈ പിന്തുണയ്ക്കെതിരെയാണ് തന്റെ നേതൃത്വത്തിൽ സേനയുടെ MLA മാർ പ്രതിഷേധം ഉയർത്തുന്നത്. ബാൽ താക്കറയുടെ ശിവസേന സംരക്ഷിക്കുന്നതാണ് തനിക്ക് പ്രഥമ പരിഗണനയെന്നും അല്ലാതെ തന്റെ ജീവൻ അല്ലെന്നും ഷിൻഡെ പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന NCP മന്ത്രി നവാബ് മാലിക്കിനെ ഉൾപ്പെടെ ദാവീദ് ഇബ്രാഹിമുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ആരോപണം. ഇത്തരം ആരോപണങ്ങൾ പുറത്തുവിട്ടിടും ഉദ്ധവ് മഹാവികാസ് അഘാടി സഖ്യത്തിൽ നിന്നും പുറത്തു പോകാൻ തയ്യാറായിരുന്നില്ല. അതേസമയം ഷിൻഡെ അടക്കമുള്ള വിമത MLA മാരെ അയോഗ്യരാക്കാനുള്ള ഉദ്ധവിന്റെ നീക്കത്തിനെതിരെ സുപ്രീംകോടതി ഇന്നലെ സമീപിച്ചിരുന്നു. MLA മാർക്ക് ഡെപ്യൂട്ടി സ്പീക്കർ അയച്ച അയോഗ്യത നോട്ടീസിന് മറുപടി നൽകാൻ July 12 സാവകാശം സുപ്രീംകോടതിയും അനുവദിച്ചു. അയോഗ്യരാകാതിരിക്കാൻ ഇന്നലെ വൈകുന്നേരത്തിനകം കാരണം ബോധിപ്പിക്കണമെന്നാണ് ഡെപ്യൂട്ടി സ്പീക്കർ നോട്ടീസ് നൽകിയിരുന്നത്. ഇതാണ് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിലൂടെ നീട്ടിയത്. വിമതപക്ഷത്തെ 16 MLA മാരെ അയോഗ്യരാക്കാനുള്ള നീക്കത്തിനെതിരെ വിമത നേതാവ് ഏകനാഥ് ഷിൻഡെയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.